നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കോഴിക്കോട്ടെ യുവതിയുടെ കൊലപാതകത്തിൽ പ്രതി മുജീബ് അറസ്റ്റിൽ. സ്ഥിരം കുറ്റവാളിയെന്ന പോലീസ്. കോഴിക്കോടെത്തിയത് മോഷ്ടിച്ച ബൈക്കുമായി. യുവതിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം സ്വർണം കവർന്നു. ഇടുക്കി മാട്ടുപ്പെട്ടിയിൽ വീണ്ടും നാശം വിതച്ച് പടയപ്പ. അരമണിക്കൂർ ഗതാഗതം തടസ്സപ്പെടുത്തി. നിരവധി പെട്ടിക്കടകൾ നശിപ്പിച്ചു. മൂന്നാറിൽ പടയപ്പയ്ക്ക് മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്തവർക്കെതിരെ കേസ്. നടപടി വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ. കോട്ടയം മണിപ്പുഴയിൽ നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ ജീപ്പ് ഇടിച്ച് ഒരാൾ മരിച്ചു. തിരുവനന്തപുരം കാരക്കാ മണ്ഡപത്ത് നിയന്ത്രണം വിട്ട കാർ മൂന്ന് സ്കൂട്ടറുകളിൽ ഇടിച്ചു. നിരവധി പേർക്ക് പരിക്ക്. ആറ്റിങ്ങലിൽ KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ച് അപകടം. കണ്ണൂർ വിമാനത്താവളത്തിൽ 1.5 കോടിയുടെ സ്വർണം പിടികൂടി. ദുബായിൽ നിന്നെത്തിയ രണ്ടു പേർ പിടിയിൽ. 2.262 കിലോ സ്വർണം പിടിച്ചു. മലപ്പുറത്ത് മസാല പാനീയങ്ങൾ നിരോധിച്ച ആരോഗ്യവകുപ്പ് നടപടി. മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പകരുന്ന സാഹചര്യത്തിൽ ദം സോഡ, മസാല സോഡ ഉൾപ്പെടെയുള്ളവ ആരോഗ്യത്തിന് ഹാനികരമെന്ന് മുന്നറിയിപ്പ്. കോഴിക്കോട്ടെ നടുക്കിയ കൊലപാതകത്തിലേക്കാണ് ആദ്യം പോകുന്നത്. കോഴിക്കോട് നൊച്ചാട യുവതിയുടെ മൃതദേഹം തോട്ടിൽ കണ്ടെത്തിയ കേസിലെ പ്രതി സ്ഥിരം കുറ്റവാളിയെന്ന് പോലീസ്. പോലീസ് പിടിയിലായ മലപ്പുറം സ്വദേശി മുജീബ് കൊലപാതകം, പോക്സോ കേസുകൾ ഉൾപ്പെടെ 42 കേസുകളിൽ പ്രതിയാണ്. അനുവിന് വാഹനത്തിൽ ലിഫ്റ്റ് കൊടുത്ത ശേഷം തോട്ടിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തി. സ്വർണം കവർന്ന് രക്ഷപ്പെടുകയായിരുന്നു മുജീബെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. MS അനീഷ്കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, ഞെട്ടിക്കുന്ന വിവരങ്ങളാണല്ലോ പുറത്തു വരുന്നത്. ഇത്രയധികം കേസുകളിൽ പ്രതിയായ അനീഷ് ആണ് അനുവിനെ കൊന്നത് എന്ന വാർത്ത പുറത്തു വരുമ്പോൾ പോലീസ് നമുക്ക് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, അങ്ങേയറ്റം ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പോലീസിൽ നിന്നും പുറത്തു വരുന്നത്. അനുവിനെ തോട്ടിൽ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ വിവരങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതൊരു കൊലപാതകമാണ് എന്ന ഒരു നിഗമനത്തിൽ പോലീസ് എത്തിയിരുന്നു. കാരണം മുട്ടറ്റം വെള്ളത്തിലാണ് അനു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒപ്പം അനുവിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ അപഹരിക്കപ്പെട്ടതായും പോലീസ് കണ്ടെത്തി. ഇതിനുശേഷം നാട്ടുകാരിൽ നിന്നും മൊഴിയെടുത്തപ്പോൾ ഒരു ചുവന്ന ബൈക്കിൽ അനു ഒരാളുടെ പുറകിൽ കയറി സഞ്ചരിക്കുന്നതായി വിവരങ്ങൾ ലഭിച്ചിരുന്നു. പിന്നീട് സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ബൈക്കിൽ ഒരാൾ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ ലഭിക്കുകയും ചെയ്തു. ഇയാളെ പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ നിന്നും മുജീബ് റഹ്മാൻ എന്ന 49-കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത്. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. വളരെ തിടുക്കപ്പെട്ടാണ് അനു തൻ്റെ സ്വന്തം വീട്ടിൽ നിന്നും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്നതിനായി പുറപ്പെട്ടത്. ഭർത്താവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് എത്തേണ്ട സാഹചര്യമുണ്ടായിരുന്നു. അനുവിൻ്റെ വീട് നിൽക്കുന്ന സ്ഥലത്തു നിന്നും കുറച്ച് ദൂരം നടന്നാൽ മാത്രമാണ് ബസ് സ്റ്റോപ്പിലേക്ക് എത്തിപ്പെടാനും കഴിയുക. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ വഴിയിൽ കൂടെ പോയ ഈ ചുവന്ന ബൈക്കുകാരൻ ലിഫ്റ്റ് നൽകാൻ മുന്നോട്ട് വന്നത്. ഉടൻ തന്നെ തനിക്ക് പോകേണ്ടതിൻ്റെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ഇയാളുടെ ബൈക്കിന് പുറകിൽ കയറി മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ മൃതശരീരം കാണപ്പെട്ട. തോടിൻ്റെ സമീപമെത്തിയപ്പോൾ ഇയാൾ അനുവിനെ തോട്ടിലേക്ക് തള്ളിയിടുകയും കഴുത്തിൽ അമർത്തി പിടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. കൊല നടത്തിയ ശേഷം ശരീരത്തിലെ സ്വർണ്ണാഭരണങ്ങൾ, മാലയും സ്വർണ്ണ പാദസരവും ഒക്കെ ഊരിയെടുത്ത് ഇയാൾ സ്ഥലത്ത് നിന്ന് കടന്നുകളയുമായിരുന്നു. എന്തായാലും പ്രതിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. കാരണം 42 കുറ്റകൃത്യങ്ങളിൽ ഇതിനു മുമ്പ് ഇയാൾ പങ്കാളിയായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇയാൾ നേരിട്ട് 42 കുറ്റകൃത്യങ്ങൾ നടത്തിയിരിക്കുന്നു. ഇതിൽ 3 കൊലപാതക കേസുകളുണ്ട്, 1 പോക്സോ കേസുണ്ട്. മറ്റ് കേസുകൾ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിലായി നടത്തിയ മോഷണമാണ്. ഇതിൽ വാഹനമോഷണം അടക്കമുള്ള കുറ്റങ്ങൾ ഉണ്ട് എന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. മോഷ്ടിച്ചെടുത്ത ബൈക്കിലാണ് ഇയാൾ ഈ നൊച്ചാട് ഭാഗത്തേക്ക് എത്തുകയും അനുവിനെ ലിഫ്റ്റ് നൽകി കൊലപ്പെടുത്താനായി കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അങ്ങേയറ്റം ഭീകരമായ ഒരു കുറ്റകൃത്യമായി തന്നെ വേണം ഇതിനെ കാണാൻ. കാരണം നാട്ടിൻ പുറത്തുകാരിയായ ഒരു സാധു സ്ത്രീ അവർ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ലിഫ്റ്റ് നൽകാമെന്ന് വാഗ്ദാനം നൽകുന്നു. യാതൊരു കൂസലും ഇപ്പോൾ വരികയാണല്ലോ. നമ്മൾ നേരത്തെ സംശയിച്ചിരുന്നതും അതാണ്, എങ്ങനെ ഇയാളുടെ ബൈക്കിലേക്ക് അനു കയറി എന്നുള്ളത്. അവിടെ ഇയാൾ അങ്ങോട്ടേക്ക് ലിഫ്റ്റ് തരാമെന്ന് പറയുകയായിരുന്നു എന്ന് പോലീസ് പറയുന്നു അല്ലേ? തീർച്ചയായും അത് തന്നെയാണ് സാഹചര്യം. കാരണം നേരത്തെ ഈ അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ
ആ പോലീസിനെയും പുഴക്കിയ ഒരു ചോദ്യമായിരുന്നു ഇത്. കാരണം അപരിചിതനായ ഒരാളുടെ ബൈക്കിൽ എങ്ങനെ അനു കയറി, അല്ലെങ്കിൽ അനുവും ഈ മുജീബും തമ്മിൽ എന്തെങ്കിലും മുൻപരിചയമുണ്ടോ എന്നടക്കമുള്ള ചില സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ കൃത്യമായും പ്രതി ഇക്കാര്യം മൊഴി നൽകിയിരിക്കുന്നു. കാരണം ഈ അനുവിൻ്റെ ഭർത്താവ് ഈ കോവിഡിന് ശേഷം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം വലയുന്ന ഒരാളാണ്. ശാരീരിക പ്രശ്നങ്ങൾ അങ്ങേയറ്റം സങ്കീർണമായ സാഹചര്യത്തിലുമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോവുകയായിരുന്നു. അതിനുവേണ്ടിയാണ് സ്വന്തം വീട്ടിലേക്ക് വന്ന ശേഷം അവിടെ നിന്നും അനു ഈ ഭർത്താവിൻ്റെ വീടിൻ്റെ ഭാഗത്തേക്ക് പോയത്. അവിടെ അദ്ദേഹം ഇവരെ കാത്തിരിക്കുകയും ചെയ്തു. രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ ഭാര്യ ഉച്ചയായിട്ടും തൻ്റെ അടുത്ത് എത്തിയില്ല. ഫോണിൽ വിളിച്ചിട്ട് പ്രതികരണമില്ലാതെ വരികയും ചെയ്തു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഉച്ചതിരിഞ്ഞ് ഭർത്താവ് പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് അനുവിനും വേണ്ടിയുള്ള അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഇതിൻ്റെ പിറ്റേ ദിവസമാണ് പുല്ലരിയാനെത്തിയ സ്ത്രീകൾ അനുവിൻ്റെ മൃതദേഹം ഈ തോട്ടിൽ നിന്നും കണ്ടെത്തുകയും ചെയ്തത്. എന്തായാലും നമുക്ക് ഈ പ്രതിയുടെ മൊഴിയിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്, കാരണം ധൃതി വെച്ച് വീട്ടിലെ ജോലിയും മറ്റുമൊക്കെ തീർത്തിട്ടായിരിക്കാം ഒരു പക്ഷേ അനു ഭർത്താവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇറങ്ങിയത്. ആശുപത്രിയിൽ പോകുമ്പോൾ നമുക്കറിയാം പരമാവധി നേരത്തെ പോയാൽ ഇത്രയും നേരത്തെ ആ ഡോക്ടറെ കണ്ട് മടങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാവാം ആ സാധുവായ വീട്ടമ്മ വഴിയിൽ കണ്ട ഒരു അപരിചിതൻ ലിഫ്റ്റ് വാഗ്ദാനം ചെയ്തപ്പോൾ ആ വാഹനത്തിൻ്റെ പിന്നിൽ കയറുകയും അയാളോടൊപ്പം മുന്നോട്ട് പോവുകയും ചെയ്തത്. ഈ നാട്ടിൻപുറത്ത് ഇത്തരമൊരു സംഭവമേ പതിവില്ല എന്ന് നാട്ടുകാർ പറയുന്നു. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം അസ്വാഭാവികമായ ഒരു സാഹചര്യം. ഇത്തരമൊരു ചതി ഒരു തരത്തിലും ആ സ്ത്രീ കരുതി കാണില്ല എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. എന്തായാലും അങ്ങേയറ്റം പൈശാചികമായ ഒരു തരത്തിലുമുള്ള മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത നടപടിയാണ് ഈ കൊടുംകുറ്റവാളിയായ മുജീബിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഈ മുജീബ് 40-ലധികം കേസുകളിൽ ഉൾപ്പെട്ടയാളാണ് നേരത്തെ എന്ന വാർത്ത പുറത്തു വരുമ്പോൾ അനു എന്ന കുട്ടി കൊല്ലപ്പെട്ടത് തന്നെയാണ് എന്ന ബന്ധുക്കളുടെ ആ സംശയം അത് ശരിയായിരിക്കുകയാണ്. അതിനുശേഷം മോഷണവും നടത്തിയാണ് അയാൾ മടങ്ങിയത്. മോഷണം നടത്തി വന്ന ബൈക്കിലാണ് ഈ അനുവിനെ കയറ്റിയതും പിന്നീട് ലിഫ്റ്റ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോയത്. എം എസ് അനീഷ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ ഇടുക്കിയിൽ കാട്ടുകൊമ്പൻ പടയപ്പ വീണ്ടും ഇറങ്ങി എന്നുള്ള വാർത്ത. മാട്ടുപെട്ടിയിലാണ് ഇത്തവണ പടയപ്പ അക്രമം കാട്ടിയത്. ബോട്ടിംഗ് സെന്ററിന് സമീപം രാവിലെ 6:30 കാട്ടാന എത്തിയത്. വഴിയോരങ്ങളിൽ സ്ഥാപിച്ചിരുന്ന നിരവധി പെട്ടിക്കടകൾ നശിപ്പിച്ചു. അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ കന്നിമല ഭാഗങ്ങളിൽ പടയപ്പയെ കണ്ടു. അതേസമയം മൂന്നാറിൽ പടയപ്പയെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ ഫോട്ടോ എടുത്ത രണ്ടു പേർക്കെതിരെ വനം വകുപ്പ് കേസെടുത്തു എന്ന വാർത്തയുണ്ട്. ഓൾഡ് മൂന്നാർ സ്വദേശികളായ സെന്തിൽ രവി എന്നിവർക്കെതിരെയാണ് മൂന്നാർ റേഞ്ച് ഓഫീസർ ബിജു എസ് കേസെടുത്തത്. 4 പേരടങ്ങുന്ന സംഘമാണ് ആനയെ ശല്യം ചെയ്തതെന്നാണ് വനം വകുപ്പിന്റെ കണ്ടെത്തൽ. ഒരാഴ്ച മുമ്പാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന പടയപ്പയെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ മുമ്പിൽ ചെന്ന യുവാക്കളുടെ സംഘം ഫോട്ടോ എടുക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെയാണ് സംഭവത്തിൽ വനം വകുപ്പ് നടപടികളുമായി രംഗത്തെത്തിയത്. அப்படியே போதும்டா. നമുക്കറിയാം പടയപ്പ ഇപ്പോൾ മദപ്പാടിലാണ് ഉള്ളത് എന്നാണ് വനം വകുപ്പ് അടക്കം നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആനയ്ക്ക് മുമ്പിലാണ് ചെന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്നതടക്കമുള്ള പ്രകോപനപരമായ നടപടികൾ അവിടെ നടത്തുന്നത്. കോതമംഗലത്തിന് സമീപം കുമ്പളത്തുമുറിയിൽ അജ്ഞാത ജീവിയെ കണ്ടതായി നാട്ടുകാർ. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു. മലൻകേഴ് നാടുകാണി റോഡിലെ കുമ്പളത്ത് മുറിയിലെ ഡംപിംഗ് യാർഡിന് സമീപത്താണ് അജ്ഞാത ജീവിയുടെ കാൽപ്പാടുകൾ കണ്ടതും ഈ പ്രദേശത്ത് സ്ഥിരമായി കണ്ടിരുന്ന നായയെ കാണാതായതുമാണ് നാട്ടുകാരിൽ സംശയമുണർത്തിയത്. ആന്റണി ജോൺ MLA, കോതമംഗലം നഗരസഭാ ചെയർമാൻ KK Tommy, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ PA Jaleel തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പൂച്ചവർഗത്തിൽപ്പെട്ട ജീവിയുടേതാകാം കാൽപ്പാടുകളെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും റേഞ്ച് ഓഫീസർ PA Jaleel പറഞ്ഞു. കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട ഡംപിംഗ് യാർഡ് പരിസരത്ത് ഒരു അജ്ഞാത ജീവി വന്നു എന്ന് ഇൻഫർമേഷൻ കിട്ടിയതനുസരിച്ച് ബഹുമാനപ്പെട്ട കോതമംഗലം MLA ആന്റണി ജോൺ അവരുടെ മുനിസിപ്പൽ ചെയർമാൻ്റെ ഒപ്പം ഇവിടെ വന്ന് പരിശോധിച്ചിട്ടുള്ളതാണ്.
അതായതിൽ കാൽപ്പാടുകൾ കണ്ടതിൽ പൂച്ചവർഗത്തിൽപ്പെട്ട ഏതോ ഒരു ജീവിയാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പുലിയാണെന്നോ ഏത് ജീവിയാണെന്നോ ഒക്കെ സ്ഥിരീകരണം നടത്തിയിട്ടില്ല. ഏതായാലും ഇത് വലിയ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ആളുകളെ ആശങ്ക അകറ്റുന്നതിന് വേണ്ടിയിട്ട് രാത്രി നമ്മളൊരു പട്രോളിങ്ങോട് കൂടി ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇടുക്കി നെടുങ്കണ്ടം ആമപ്പാറ ജാലകം ഇക്കോ പാർക്കിൽ വിനോദസഞ്ചാരികളുടെ പ്രതിഷേധം. സൂര്യോദയം കാണാനായി എത്തിയ സഞ്ചാരികൾക്ക് പാർക്ക് തുറന്നുകൊടുക്കാത്തതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം. 3.16 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പാർക്ക് വ്യാഴാഴ്ചയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തത്. 8:45 ജീവനക്കാരെത്തി പാർക്ക് തുറന്നു നൽകിയത്. കണ്ണൂരിൽ നിന്ന് എത്തിയ ഗസ്റ്റുകളാണ് രാമക്കൽമേട് ആമപ്പാറ. എന്തായാലും സൂര്യോദയം കാണാൻ എത്തിയവർക്ക് 8:45 ആ ഗേറ്റ് തുറന്നു കൊടുത്തതെന്നുള്ളത് പ്രതിഷേധാർഹം തന്നെയാണ്. ഇത്തരത്തിൽ ഒരുപാട് പൈസ മുടക്കി ഇത്തരത്തിലുള്ള പദ്ധതികൾ ഉണ്ടാകുമ്പോൾ സഞ്ചാരികൾക്ക് അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് തന്നെയാണ്. കേന്ദ്ര സർക്കാരിന്റെ പൌരത്വ ഭേദഗതി നിയമത്തിൽ പ്രതിഷേധിച്ച് ആറ്റിങ്ങലിൽ LDF നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ലോക്സഭാ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി ജോയിയുടെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ കച്ചേരി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് KSRTC ജംഗ്ഷനിൽ സമാപിച്ചു. ആനാവൂർ നാഗപ്പൻ, AA റഹീം, അഡ്വക്കേറ്റ് എസ് ലെനിൻ തുടങ്ങിയവരും മാർച്ചിൽ പങ്കെടുത്തു. അൻപതിനായിരം യുവാക്കൾക്ക് പത്തനംതിട്ടയിൽ ജോലി നൽകുമെന്ന മണ്ഡലത്തിലെ LDF പ്രചരണത്തിനെതിരെ വേറിട്ട പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തുന്ന പൊള്ളയായ വാഗ്ദാനത്തിനെതിരെ തലമുണ്ടനം ചെയ്തും PSC റാങ്ക് ലിസ്റ്റിൽ റീത്ത് വെച്ചുമാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ചിട്ട് നിയമനം നടത്താതെ യുവാക്കളെ കബളിപ്പിക്കുന്ന സർക്കാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമരത്തിന്റെ ഉദ്ഘാടനം KPCC സെക്രട്ടറി പഴകുളം മധു നിർവഹിച്ചു. കോട്ടയം മണിപ്പുഴയിൽ നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ ജീപ്പ് ഇടിച്ച് ഒരാൾ മരിച്ചു. മുടിയേറ്റ് കലാകാരൻ പെരുമ്പാവൂർ സ്വദേശി ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. ഉണ്ണികൃഷ്ണനും മറ്റേഴുപേരുമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. മറ്റുള്ളവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ദേശീയപാതയിൽ ആറ്റിങ്ങൽ ആലങ്കോട് കൊച്ചുവിളമുക്കിൽ വാഹനാപകടം. കൊല്ലം ഭാഗത്തേക്ക് പോയ KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും ആറ്റിങ്ങൽ ഭാഗത്തേക്ക് വന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. ബസ്സിന് മുൻപിൽ പോയ ഒരു ഓട്ടോയും സമീപത്തായി പാർക്ക് ചെയ്തിരുന്ന സ്കോർപിയോയും ഇടിയുടെ ആഘാതത്തിൽ തകർന്നു. കാർ ഡ്രൈവർക്കും ഓട്ടോയിലുണ്ടായിരുന്ന ഒരു സ്ത്രീക്കും രണ്ട് കുട്ടികൾക്കും പരിക്കേറ്റു. തിരുവനന്തപുരം കാരയ്ക്കാ മണ്ഡപത്തിന് സമീപം വാഹനാപകടത്തിൽ നിരവധി പേർക്ക് പരിക്ക്. നിയന്ത്രണം വിട്ട കാർ 3 സ്കൂട്ടറുകളിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. വാഹനം ഓടിച്ചിരുന്നവർ ഇറങ്ങി ഓടി. വാഹനത്തിൽ നിന്ന് മദ്യം കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു. മദ്യപാനത്തിനിടെ സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് 3 പേർക്ക് വെട്ടേറ്റു. തൃശൂർ പുള്ളിലാണ് സംഭവം ഉണ്ടായത്. വെട്ടേറ്റത് ചന്ദ്രാപ്പിന്നി സ്വദേശി വിശാൽ, പുള്ളി സ്വദേശി സുഹാസ്, നാട്ടിക സ്വദേശി റോഷൻ എന്നിവർക്കാണ്. ഇവരെ ഒളരി മർദ്ദ ആശുപത്രിയിലും തൃശൂർ ജില്ലാ ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു. ആരുടെയും പരുക്ക് ഗുരുതരമല്ല. വിശാലിന് കഴുത്തിലും മറ്റ് 2 പേർക്ക് തോളിലും തലയിലുമാണ് വെട്ടേറ്റത്. മലപ്പുറത്ത് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ദം സോഡ, മസാല സോഡ ഉൾപ്പെടെയുള്ള പാനീയങ്ങൾ നിരോധിച്ച ആരോഗ്യവകുപ്പ്. മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള ജലജന്യ രോഗങ്ങൾ പകരാനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാലാണ് ഇത്തരം ആൾക്കൂട്ട കച്ചവടങ്ങൾ നിരോധിച്ചത്. മാത്രമല്ല എരിവും പുളിയും മസാലക്കൂട്ടുകളുമൊക്കെ ചേർത്തുള്ള വിവിധ പാനീയങ്ങൾ കിഡ്നി, കരൾ തുടങ്ങിയ ആന്തരിക അവയവങ്ങൾക്കും കേടുവരുത്തിയേക്കുമെന്ന് ആരോഗ്യ പ്രവർത്തകർ അറിയിച്ചു. പരിശോധനകൾ വരും ദിവസങ്ങളിലും തുടരുമെന്നും നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നും അധികൃതർ പറഞ്ഞു. കണ്ണൂർ വിമാനത്താവളത്തിൽ 1.5 കോടി രൂപയോളം വരുന്ന സ്വർണം പിടികൂടി. ദുബായിൽ നിന്നെത്തിയ കാസർഗോഡ് സ്വദേശി അബ്ദുൾ റഹ്മാൻ മുഹമ്മദ്, കോഴിക്കോട് സ്വദേശി റഫീഖ് എന്നിവരിൽ നിന്നാണ് 2.5 കിലോഗ്രാം സ്വർണം പിടിച്ചത്. DRIക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് കസ്റ്റംസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് സ്വർണം
പിടികൂടിയത്. താമരശ്ശേരി ചുരത്തിൽ വൻ മയക്കുമരുന്ന് വേട്ട. 200 ഗ്രാം MDMA രണ്ടുപേർ അറസ്റ്റിൽ. ഉണ്ണിക്കുളം എസ്റ്റേറ്റ് മുക്ക് സ്വദേശി ഫവാസ്, ബാലുശ്ശേരി സ്വദേശി ജാസിൽ എന്നിവരാണ് പിടിയിലായത്. മൈസൂരിൽ നിന്നും എത്തിച്ച MDMA എക്സൈസ് പിടിച്ചെടുത്തു. എക്സൈസ് കമ്മീഷണറുടെ സ്പെഷ്യൽ സ്ക്വാഡും താമരശ്ശേരി എക്സൈസ് സർക്കിൾ സംഘവും റേഞ്ച് സംഘവും സംയുക്തമായി നടത്തിയ നീക്കത്തിലാണ് മയക്കുമരുന്ന് പിടികൂടിയത്. സെർവർ തകരാറ് മൂലം റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗ് നിർത്തിവച്ചതിലെ ആശയക്കുഴപ്പം ഇതുവരെയും അവസാനിച്ചിട്ടില്ല. എല്ലാവർക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ അവസരം നൽകുമെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചെങ്കിലും സമയക്രമമോ സമയപരിധി നിശ്ചയിക്കാത്തതും ആണ് ഇതിന് കാരണമെന്നാണ് അറിയുന്നത്. സാങ്കേതിക തകരാറുകൾ പരിഹരിക്കാൻ NIC IT മിഷനും കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. തകരാറുകൾ പരിഹരിച്ചതായി അവർ അറിയിച്ചാൽ മാത്രമേ മസ്റ്ററിംഗ് പുനരാരംഭിക്കുകയുള്ളൂ. മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം. വേനൽ ചൂടിൽ കുടിവെള്ളം കിട്ടാക്കനിയായതോടെ മലപ്പുറം അമരമ്പലം പഞ്ചായത്തിലെ 100 കുടുംബങ്ങൾ ദുരിതത്തിലാണ്. മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി വാട്ടർ അതോറിറ്റി പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കുന്നതാണ് ഈ ദുരിതത്തിന് കാരണം. വേനൽ ചൂടിൽ കുടിവെള്ളം പോലും കിട്ടാതെ നെട്ടോട്ടമോടുകയാണ് മലപ്പുറം അമരമ്പലം പഞ്ചായത്തിലെ 100 കുടുംബങ്ങൾ. പുഴകളും ജലാശയങ്ങളും വറ്റി വരേണ്ടത് കിണറുകളിലെ ജലനിരപ്പ് കുറയാൻ ഇടയാക്കിയിട്ടുണ്ട്. ഇതോടെ അലക്കാനും കുളിക്കാനും പൈപ്പ് വെള്ളത്തെ മാത്രം ആശ്രയിക്കേണ്ട ഗതികേടിലാണ്. സർക്കാരിന്റെ ഈ ജലവിതരണം കൂടി അവതാളത്തിലായപ്പോൾ വെള്ളത്തിനു വേണ്ടി എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. നിലമ്പൂർ പൂക്കുടുംബമാണ് മലയോര ഹൈവേയുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ കുടിവെള്ള പ്രശ്നമാണ് നമ്മുടെ മേഖലയിലുള്ളത്. സ്ഥിരമായി വെള്ളം ഉപയോഗിക്കുന്ന ആളുകൾക്ക്, പൈപ്പ് ലൈൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇന്ന് വെള്ളം കിട്ടാത്ത അവസ്ഥയിൽ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വീട്ടുകാരോട് ചോദിച്ചിട്ട് കുഴൽക്കിണറിന് താൽക്കാലികമായ സംവിധാനം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നമ്മൾ വാട്ടർ അതോറിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ഈ റോഡ് വർക്കിൻ്റെ ആളുകളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് വെള്ളം പുനഃസ്ഥാപിക്കണം, ആളുകളുടെ പ്രയാസം നീക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് ദീർഘ ദിവസം കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് പ്രയാസമാണ്. ഇതിന് കറണ്ട് ചെലവ് അതുപോലെ തന്നെ പൈപ്പ് കൊണ്ടുവരലും ഈ സംവിധാനം ഒക്കെ നമ്മൾ വാടക എടുത്ത് ചെയ്യുന്നതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആളുകൾക്ക് വെള്ളം എത്തിക്കാനുള്ള കാര്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക്, പ്രദേശവാസികൾക്കും നമ്മുടെ വാർഡിലെ ആളുകൾക്കും ഒക്കെ ഉള്ള ആവശ്യം. നിലമ്പൂർ പൂക്കോട്ടുംപാടം സംസ്ഥാന പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ നടക്കുന്നതാണ് കുടിവെള്ളം മുടങ്ങാൻ കാരണമായി അധികൃതർ പറയുന്നത്. റോഡ് പണി നടക്കുന്നതിന് മുമ്പ് ജലവിതരണ കുഴലുകൾ സ്ഥാപിക്കാൻ വേണ്ടി 2 ജലവിതരണം മുടങ്ങിയിരുന്നു. ഇപ്പോൾ റോഡ് പണി ആരംഭിച്ചിട്ട് 1 റോഡ് പണിക്കിടെ കണക്ഷൻ പൈപ്പുകൾ പൊട്ടിപ്പോകുന്നതും പ്രതിസന്ധിയാകുന്നു. പല വാർഡുകളിലും മെമ്പർമാർ സ്വന്തമായി പണം മുടക്കി കുടിവെള്ളത്തിനായി താൽക്കാലിക ടാങ്ക് വരെ നിർമ്മിച്ചു. ജലവിതരണ വകുപ്പിന്റെ നിസ്സംഗത നാട്ടുകാർക്ക് വലിയ ദുരിതമാണ് ഉണ്ടാക്കുന്നത്. നിരവധി തവണ ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിലമ്പൂരിലെ വാട്ടർ അതോറിറ്റി ഓഫീസിൽ പ്രതിഷേധവുമായി എത്തിയിരുന്നു. അമരമ്പലത്തെ കുടിവെള്ള പ്രശ്നത്തിൽ അധികാരികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അടിയന്തര നടപടി കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. News 18 മലപ്പുറം. വേനൽ കടുത്തതോടെ ഇടുക്കിയിൽ തേനീച്ച കടന്നൽ ആക്രമണങ്ങൾ പതിവാകുന്നു. 2 34 പേർക്കാണ് തേനീച്ചയുടെ കുത്തേറ്റ് ചികിത്സ തേടേണ്ടി വന്നത്. തേനീച്ച ആക്രമണത്തിൽ 2 ജീവൻ നഷ്ടമാവുകയും ചെയ്തു. ഈ വർഷം ആദ്യം തേനീച്ച ആക്രമണം ഉണ്ടായത് നെടുങ്കണ്ടം കല്ലാറിലാണ്. January 21 ഇവിടെ 4 പെരുന്തേനീച്ചയുടെ കുത്തേറ്റു. February 12 മാവടിയിൽ 3 കടന്നൽ കുത്തേറ്റു. 16 നല്ലതണ്ണി കുറുമല ഡിവിഷനിൽ സ്ത്രീകളടക്കമുള്ള 25 കുത്തേറ്റത്. ഇതേ ദിവസം തന്നെ രാമചന്ദ്രൻ എന്ന വയോധികൻ കടന്നൽ കുത്തേറ്റ് മരിച്ചു. ഏറ്റവും ഒടുവിലാണ് വീട്ടുമുറ്റത്തിരിക്കുകയായിരുന്ന വയോധികയെ തേനീച്ച ആക്രമിച്ചത്. നെടുങ്കണ്ടം 50 സ്വദേശിനി തുളസിയാണ് തേനീച്ച ആക്രമണത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ മരിച്ചത്. തേനീച്ചക്കൂടുകളിൽ മറ്റു പക്ഷികൾ കൊത്തുമ്പോഴാണ് കൂടുതലായും ഇവ ആക്രമിക്കാറ്. തേനെടുക്കുവാൻ അശാസ്ത്രീയ മാർഗങ്ങൾ സ്വീകരിക്കുന്നതും അപകടത്തിന് കാരണമാകുന്നുണ്ട്. അശാസ്ത്രീയമായിട്ടാണ് തേനീച്ച ഈ തേനെടുക്കാൻ വേണ്ടി നാട്ടുകാർ തേനീച്ചയുടെ റാക്കുകൾ കത്തിച്ചുകൊണ്ടും ഉപദ്രവിച്ചുകൊണ്ടും ആണ്. അപ്പോൾ തേനീച്ച അവിടുന്ന് പലായനം ചെയ്ത് പോകുന്ന വഴിക്ക് കണ്ണി കണ്ടവരെല്ലാം തേനീച്ച കുത്തിയാണ് പോകുന്നത്. തേനീച്ച കൂട്ടത്തോടെ 10,000 തേനീച്ച വന്നാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ഇത് ചെറിയ ജീവിയാണല്ലോ. അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് വനത്തിലെ ആദിവാസികൾ തേനെടുക്കുന്ന രീതിയിൽ
എടുത്തില്ലെങ്കിൽ അപകടമാണ്. ഇതിപ്പോൾ തേനുള്ള സമയമാണ്, വേനൽക്കാലത്ത് തേനുണ്ടാവും. അത് ശേഖരിക്കാൻ ചെല്ലുന്നവർ ചിലപ്പോൾ ചില വീടുകളുടെ ടെറസിൻ്റെ താഴെ ആയിരിക്കാം, അവരുടെ മരത്തിലായിരിക്കാം, അവിടെ എല്ലാം ചെന്നിട്ട് തേനെടുക്കാൻ വരുന്നവർ തേൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, മറ്റുള്ളവർക്ക് ഇത് ഉപദ്രവമാവോ എന്ന് അവർ ചിന്തിക്കുന്നില്ല. അപ്പോൾ അതിനുള്ള ഒരു നടപടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഈ ജനവാസ മേഖലയിരിക്കുന്ന തേനെടുക്കാൻ ആളുകളെ കൊണ്ട് സമ്മതിപ്പിക്കരുത്. ഇതേസമയം തേനീച്ച ആക്രമണത്തിൽ മരിച്ചവർക്കുള്ള നഷ്ടപരിഹാര തുക നൽകാൻ വനം വകുപ്പ് തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. തേനീച്ചയുടെയോ കടന്നലിന്റെയോ ആക്രമണമുണ്ടായി മരിച്ചാൽ 10 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായി നൽകുന്നത്. ഇതും കൃത്യമായി നൽകുന്നില്ലെന്നാണ് ആരോപണം. ന്യൂസ് 18 ഇടുക്കി. സാഹസികതയുടെ ചിറകുവിരിച്ച് വാഗമണ്ണിൽ അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഇന്നുകൂടിയാണ് ഫെസ്റ്റിവൽ ഉള്ളത്. അപ്പോൾ ആഗ്രഹമുള്ളവർക്ക് വാഗമണ്ണിലേക്ക് പോകാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ സ്പോർട്സ് അഡ്വഞ്ചർ ഫെസ്റ്റിവലാണ് ഇന്ന് അവിടെ സമാപിക്കുന്നത്. 100 കണക്കിന് സഞ്ചാരികളാണ് ഫെസ്റ്റിവൽ കാണാനായി എത്തുന്നത്. വിനോദസഞ്ചാര വകുപ്പിന് കീഴിലുള്ള കേരള അഡ്വഞ്ചർ ടൂറിസം പ്രമോഷൻ സൊസൈറ്റിയും ഇടുക്കി ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലും സംയുക്തമായാണ് പാരാഗ്ലൈഡിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സാങ്കേതിക പിന്തുണയോടെ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. 100ലധികം അന്തർദേശീയ പ്രശസ്ത ഗ്ലൈഡർമാരാണ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം വനമേഖലയിൽ പാതയോരത്ത് സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കണമെന്ന് ആവശ്യം. വന്യമൃഗശല്യമുള്ള നേര്യമംഗലം വാളറ വനപാതയിലൂടെയുള്ള രാത്രിയാത്രയ്ക്ക് സുരക്ഷ ഒരുക്കണമെന്നാണ് ആവശ്യം. വാഹനാപകടങ്ങൾ പതിവായി സംഭവിക്കുന്ന പ്രദേശമാണ് ഇത്. വേനൽക്കാലം ലക്ഷ്യമിട്ട് ആരംഭിച്ച തണ്ണിമത്തൻ കൃഷി വിളവെടുക്കാനാകുന്നതിന്റെ സന്തോഷത്തിലാണ് മലപ്പുറത്തെ പ്രജീഷ്. അധ്യാപകൻ കൂടിയായ പ്രജീഷ് വിവിധ ഇനങ്ങളാണ് ഇത്തവണ വിളയിച്ചിരിക്കുന്നത്. അധ്യാപകനും കർഷകനുമായ പ്രജീഷ് തന്റെ കൃഷിയിടത്തിൽ തണ്ണിമത്തൻ വിളവെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. 6 വർഷമായി പ്രജീഷ് കൃഷി തുടങ്ങിയിട്ട്. ചൂടുകാലത്തെ തണ്ണിമത്തൻ ആവശ്യം മുൻനിർത്തിയായിരുന്നു കൃഷി. ഇത്തവണ ഇറാനി തണ്ണിമത്തനൊപ്പം മഞ്ഞ ഓറഞ്ച് നിറങ്ങളിൽ കൂടിയുള്ള തണ്ണിമത്തനുകളും പരീക്ഷിച്ചു. ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ഇപ്രാവശ്യം ഓറഞ്ച് കളർ തണ്ണിമത്തൻ ചെയ്തിട്ടുണ്ട്. മഞ്ഞ കളർ തണ്ണിമത്തനുണ്ട്. പിന്നെ ഇറാനി നാടൻ, അങ്ങനെ കുറച്ച് തണ്ണിമത്തനുകൾ ചെയ്തിട്ടുണ്ട്. കാലാവസ്ഥ കുറച്ച് മോശമാണെങ്കിലും വിചാരിച്ച ഒരു വിളവ് നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിലും മോശമാവില്ല എന്ന് വിചാരിക്കുന്നു. തികച്ചും നമ്മൾ രാസ കീടനാശിനികളെല്ലാം ഒഴിവാക്കിയിട്ടാണ് നമ്മളിവിടെ തണ്ണിമത്തൻ ചെയ്തിട്ടുള്ളത്. വലിയ കുന്നിലെ പല വ്യാപാര സ്ഥാപനങ്ങളിലും തണ്ണിമത്തൻ ലഭ്യമാണ്. കിട്ടുന്ന കടകളിൽ നമ്മുടെ ചെറിയൊരു ഫ്ലെക്സ് നമ്മളുണ്ടാവും. അപ്പോൾ ആ കടകളിൽ നിന്ന് നിങ്ങൾ ചോദിച്ചു തന്നെ നമ്മൾ തണ്ണിമത്തൻ വാങ്ങിക്കുക. തികച്ചും ജൈവ കൃഷി രീതിയിലാണ് കൃഷിയെന്ന് പ്രജീഷ് പറയുന്നു. റമദാൻ മാസമായതോടെ പഴങ്ങൾക്ക് ആവശ്യക്കാർ കൂടും. നാട്ടിലുള്ള കടകളിൽ തണ്ണിമത്തനുകൾ വിൽപ്പന നടത്തുകയാണ് പതിവ്. ഇത്തവണയും ഇത് തുടരാനാണ് പ്രജീഷിന്റെ തീരുമാനം. ന്യൂസ് 18 തിരൂർ. പാലക്കാട് മുതുതല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിട നിർമ്മാണം അന്തിമഘട്ടത്തിൽ. 2 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടുന്ന ആരോഗ്യ കേന്ദ്രത്തിന് മികച്ച സൗകര്യം ലഭ്യമാകും. 2 നിലകളിലായി 8000 ചതുരശ്രയടി വിസ്തീർണത്തിലാണ് നിർമ്മാണം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമന് 6025 രൂപ, പവന 48200 രൂപ. 18 ക്യാരറ്റ് ഗ്രാമന് 5030 രൂപ, പവന 40240 രൂപ. വെള്ളി ഗ്രാമന് 80 രൂപ, കിലോയ്ക്ക് 80000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം. ഭാരത് ജോഡോ ന്യായ